നമസ്കാരം ഞാൻ ദീപ്തി ഓൺമീൽ ഫുഡ് ബേസ്ഡ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ERMC തക്കം നോക്കി നേതാക്കൾ ആരോപണങ്ങളിൽ കലങ്ങിമറിഞ്ഞ് KPCC നേതൃയോഗം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണി നേതാക്കൾ യോഗത്തിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷം പാർട്ടി സർക്കാർ ഏകോപന സമിതി മറ്റന്നാൾ സർക്കാരിന്റെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയില്ലെന്ന് VD സതീശൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത് മാണിയെയും ജോർജിനെയും രക്ഷിക്കാൻ അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല ഈ അവസ്ഥ തുടർന്നാൽ പാർട്ടി ആര് രക്ഷിക്കുമെന്നും സതീശൻ KPCC യോഗത്തിൽ സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി MM ഹസൻ മുഖ്യമന്ത്രി മാണിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശരിയല്ല ഘടകകക്ഷികളെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയും പാർട്ടിയും മാണിയേക്കാൾ വലിയ അഴിമതി നടത്തിയ മന്ത്രിമാർ കോൺഗ്രസിലുണ്ട് ഘടകകക്ഷികൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ കാര്യങ്ങൾ വഷളാകുമെന്നും ഹസൻ VSനെ വിലയിരുത്തും VSന്റെ കത്ത് ചോർന്നത് PB കമ്മീഷൻ പരിശോധിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള കത്തിലെ ഉള്ളടക്കം പരിശോധിക്കില്ല PB കമ്മീഷൻ തീരുമാനം വരെ VS സ്ഥാനത്ത് തുടരുമെന്നും SRP CP ചന്ദ്രശേഖരൻ വധക്കേസിൽ VSന്റേത് വ്യത്യസ്ത നിലപാട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VSന്റെ പ്രവർത്തനം വിലയിരുത്തും ഇതുകൂടി പരിഗണിച്ചാകും PB തീരുമാനം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഉടൻ PB കമ്മീഷൻ തീരുമാനം UDFലെ കക്ഷികളെ LDFൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കും കേരളത്തിലെ വിഭാഗീയതയ്ക്ക് കാരണം പാർലമെന്ററി വ്യാമോഹം ജനറൽ സെക്രട്ടറിയാകാൻ പാർട്ടിയിൽ മത്സരമില്ലെന്നും SRP കേരള കോൺഗ്രസുമായി സഹകരിച്ച പാരമ്പര്യം CPMനുണ്ട് കേരള കോൺഗ്രസിലെ മാറ്റങ്ങളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കും മാണിക്കെതിരായ സമരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും SRP ചക്രസമരത്തിൽ ഇന്നു ചർച്ച വിപണിയിൽ ആശങ്കയുയർത്തി ലോറി ഉടമകളുടെ ചെക്ക് പോസ്റ്റ് ബഹിഷ്കരണം 6th ദിവസം ആവശ്യങ്ങളിൽ തീരുമാനം നീണ്ടാൽ സമരം കൂടുതൽ കേന്ദ്രങ്ങളിലേക്കെന്ന് അസോസിയേഷൻ ഒത്തുതീർപ്പ് ചർച്ച ഇന്ന് രാത്രി ലോറി ഉടമകളുടെ ആവശ്യങ്ങളിൽ വാളയാറിലെ കുരുക്കൊഴിവാക്കാൻ സംയോജിത ചെക്ക് പോസ്റ്റ് സംവിധാനവും തൊഴിലാളികൾക്ക് കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങളും പ്രശ്നം രൂക്ഷമാക്കി ഗ്യാസ് ടാങ്കർ ലോറി സമരവും വാളയാർ വഴി ചരക്ക് നീക്കം തടസ്സപ്പെട്ടതോടെ വാണിജ്യ നികുതി വരുമാനത്തിൽ വന്നിടിവ് സമരം നീണ്ടാൽ സംസ്ഥാനത്തേക്കുള്ള 18 ചെക്ക് പോസ്റ്റുകളും ബഹിഷ്കരിക്കാൻ ലോറി ഉടമകൾ രാത്രി 8 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ധനമന്ത്രി KM മാണിയും ചർച്ച പൊളിഞ്ഞാൽ കാത്തിരിക്കുന്നത് കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഒത്തുതീർപ്പ് ചർച്ച വൈകിയതിൽ ആക്ഷേപം കാഹളം മുഴങ്ങി ഇനി കരയുദ്ധം യമൻ കരയുദ്ധത്തിലേക്കെന്ന് സൂചനകൾ 5 ദിവസത്തിനകം ഇന്ത്യക്കാർ ഉൾപ്പെടെ മുഴുവൻ വിദേശികളും രാജ്യം വിടണമെന്ന് അന്ത്യശാസനം സൗദി വ്യോമാക്രമണം ശക്തം ജനവാസ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ നടക്കുന്നത് കൂട്ടക്കൊല 10 ദിവസത്തെ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ 600 മരിച്ചവരിലേറെയും സാധാരണക്കാർ ഒരാഴ്ചയ്ക്കകം മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കുമെന്ന് കേന്ദ്രം ഇന്നലെ സനായിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് വിമാനത്തിലെത്തിച്ചത് 488 പേരെ മലയാളികളുടെ മടക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തലസ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗം ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ERMC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം നമസ്കാരം.